ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമ വീട്ടിൽ എങ്ങനെ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഡെയിലി വീഡിയോ വാച്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ അവർക്കായി ഒരു പുതിയൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നമുക്ക് മൊബൈൽ മേഖലാ രംഗത്ത് ഏറ്റവും വലിയ കമ്പനിയായ റെഡ്ഡിനിയോ നമുക്ക് ഒരു ഓഫർ തന്നിരിക്കുകയാണ്. നമ്മളെ ഒരു ചോദ്യം ചോദിക്കും, നമ്മുടെ അടുത്ത ബ്ലോഗിലൂടെ ഒരു ചോദ്യം ചോദിക്കും, അതിന് ശരി ഉത്തരം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. നറുക്കിട ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ശരി ഉത്തരം ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് നൽകുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള നമ്മൾ തുടർന്നുള്ള ചോദ്യങ്ങൾ വരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ വൈകിട്ട് 4 മണിക്കായിരിക്കും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലേക്കാണ് നമ്മൾ ചോദ്യങ്ങൾ വരിക. അപ്പോൾ ആ ചോദ്യത്തിന് ശരി ഉത്തരം അയക്കുന്നവർക്ക് നമ്മൾ സമ്മാനം നൽകുന്നതായിരിക്കും, നറുക്കെടുപ്പിലേറെ വിജയിക്കുന്നവർക്ക് മാത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നേരത്തെ നമ്മളെ മുന്നേ പുബോസ് മയോണീസ് എല്ലാം തയ്യാറാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ മെസ്സേജിൽ താഴെ കൊടുക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഷവർമയ്ക്കുള്ള ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു കപ്പിനകത്ത് 400 ഗ്രാം ചിക്കൻ, എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് 400 ഗ്രാം ചിക്കൻ എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ എടുക്കാം. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ എരിവ് മതിയാവും, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചിക്കൻ പൊരിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉപ്പും എരിവും കൂടുതലായിട്ട് വേണം. പൊരിച്ചെടുക്കുന്ന ടൈമിൽ എരിവും ഉപ്പും കുറഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് 2 ടീസ്പൂൺ തൈര് ഒഴിക്കുക. തൈര് വേഗം പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണ് തൈര് ഒഴിക്കുന്നത്, 2 ടീസ്പൂൺ. ഇനിയിപ്പോൾ തൈരില്ലാത്തവർക്ക് ചെറുനാരങ്ങ ആയാലും മതി. 2 ടീസ്പൂൺ തൈര് ഒഴിച്ചു. ഇനി നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മസാല ഒക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഇതേമാതിരി വരും. അപ്പോൾ ഇത് നമുക്ക് ഒരു മണിക്കൂറായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് എരിവും പുളിയും എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറിനായിട്ട് മാറ്റി വെക്കാം. ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെക്കുക, ഒന്ന് ചൂടായി വരട്ടെ. നമുക്കൊരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഓവറാവാൻ പാടില്ല. സാധാരണ ചിക്കൻ പൊരിച്ചെടുക്കുന്ന മാതിരി ഓവറായിട്ട് വെളിച്ചെണ്ണ ഉണ്ടാവാൻ പാടില്ല. 4 ടീസ്പൂണ് ഏകദേശം പാടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മൾ കുറച്ച് 1 മണിക്കൂർ മുന്നേ നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഏകദേശം കുക്കർ റെഡിയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇതേ ഒരു കരിയുന്ന രീതിയിലേക്കുള്ള ഒരു ഇത് പോയാൽ തന്നെ ആ കറക്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങിക്കുന്ന ഷവർമയുടെ അതേ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം ഓയിൽ കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏകദേശം ഇതാ ചിക്കൻ നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഇതേമാതിരി ഫ്രൈ ചെയ്തെടുക്കുക. മാക്സിമം ഞാൻ പറഞ്ഞ പോലെ ഓയിൽ കുറച്ചിട്ട് ഫ്രൈ ചെയ്യുക. ഇത് റെഡി ആയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. നമുക്കിത് ഇറക്കി വെക്കാം ചൂടാറങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് ചുട്ടെടുത്ത ചിക്കന് നമുക്ക് ഏകദേശം ചിക്കി എടുക്കാം. ഏകദേശം ഈ രൂപത്തിൽ നമുക്ക് ചെറുതായിട്ട് ചിക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഷവർമയുടെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് കേബേജ് ഒരു 200 ഗ്രാം ഏകദേശം ചെറുതായിട്ട് നുറുക്കിയത് അത് നമ്മൾ ഈ പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ കക്കീരി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്താണ് ഇത്. അത് നിങ്ങളെ അളവിനനുസരിച്ച് എടുക്കാം. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഉള്ളി സാധാരണ ചേർക്കാറില്ല. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉള്ളി, ഒരു 100 ഗ്രാം ഒക്കെ മതിയാവും, ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 100 ഗ്രാമിൻ്റെ ക്യാപ്സിക്കം ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ എനിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങയുടെ നീര് ഇട്ടിച്ചു കൊടുക്കുക. 1 ടീസ്പൂണാണ് ചെറുനാരങ്ങയുടെ നീര് ഇട്ടിച്ചിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കി എടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. രണ്ട് ടേബിൾ സ്പൂൺ മയോണീസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിച്ചപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷവർമ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം കുബൂസ് എടുക്കുക, അതിലേക്ക് കുറച്ച് മയോണീസ് തേക്കുക. എന്നിട്ട് പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം ഷവർമയുടെ മസാല. അപ്പോൾ മസാല നിറച്ച് കഴിഞ്ഞു, നമുക്ക് അതിലേക്ക് കുറച്ചുകൂടെ മയോണീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കുബൂസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ആയിട്ട് മെസ്സേജിലൂടെ അറിയിക്കുക. ഓക്കെ, ബൈ.